നമസ്കാരം, ഞാൻ നയന ഗിരീഷ്. നയൻ സാറ്റാൻ കാഫിലേക്ക് എല്ലാ കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് കണ്ടോ, ക്യാഷ് കവറിൽ ഇട്ട് കൊടുക്കുന്ന പഴഞ്ഞ രീതി ഒന്ന് മാറ്റി നമുക്കൊന്ന് മോഡേൺ ആയാലോ. ഇത് കണ്ടോ, ഒരു സീക്രട്ട് ബോക്സ്. ആ സീക്രട്ട് ബോക്സിനകത്ത് ക്യാഷ് വെച്ച് ഭംഗിയുള്ളൊരു പൂക്കൂട റെഡിയാക്കി നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം. ആർക്കാണോ ഗിഫ്റ്റ് ചെയ്യുന്നത് അവരുടെ ഫോട്ടോ കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. ഈ ഫ്ലവർ ബാസ്കറ്റ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഇത് ഒരു ടാസ്ക് ആണ് എന്റെ ഫ്രണ്ട്സ് എനിക്ക് തന്നെ. അത് സക്സസ് ആവുമെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? എന്റെ കൂടെ ഉണ്ടാവില്ലേ? ആദ്യം തന്നെ നമുക്ക് ഈ പേപ്പർ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കാം. ഇതുപോലെ റൗണ്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഈ വീതി ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്നത് ഒരേപോലെ ആയിരിക്കണം. ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോവുക. ഈ റൗണ്ട് മുഴുവനായിട്ടും തന്നെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ദാ ഇവിടെ വരെ കട്ട് ചെയ്തെടുക്കണം ഈ ഒരു റൗണ്ട്. ഇവിടെ ഒരു റൗണ്ട് ഇങ്ങനെ വന്ന് നിൽക്കണം. അതുപോലെ അതുവരെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ റൈറ്റ് സൈഡിലായിട്ട് വരത്തക്ക രീതിയിൽ പിടിക്കുക. അതിനുശേഷം ദാ പേപ്പർ ഓർണമെന്റ്സ് ഉണ്ടാക്കുന്ന ടൂൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലക്കർ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചുറ്റിയെടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ കൈ വെച്ച് ചുറ്റിയാൽ മതി. വളരെ ചെറുതായിട്ട് ചുറ്റണം എന്ന് മാത്രമേ ഉള്ളൂ, ടൈറ്റ് ആവാനേ പാടില്ല. അതായത് ഇതുപോലെ ചുറ്റിയെടുക്കുക. ഇത് മുഴുവനായിട്ട് നമുക്ക് ചുറ്റിയെടുക്കണം. അതായത് ഇതുപോലെ ചുറ്റിയെടുക്കാം. അതിനുശേഷം ഇത് ഉരുമാറ്റാം. ഉരുമാറ്റിയതിനു ശേഷം അതായത് ഇതുപോലെ ഒരു ടേബിളിലോ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഇതുപോലെ വിടർത്തി കൊടുക്കാം. നമുക്ക് എത്രമാത്രം വിടർത്തി കൊടുക്കാൻ പറ്റുമോ അത്രയും വിടർത്തി കൊടുക്കുക. മാക്സിമം വിടർത്തി ഇതുപോലെ ആക്കിയെടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ആക്കിയെടുക്കാം. ഇപ്പൊ ഒരു റോസാപ്പൂ പോലെ ആയിട്ടില്ലേ. അതിനുശേഷം ഇതിന്റെ താഴെ ഭാഗത്ത് അതായത് ഇതുപോലെ നന്നായിട്ട് ഗം അപ്ലൈ ചെയ്യുക. അത് താഴെ ഭാഗത്ത് ആ റൗണ്ടിൽ ഗം അപ്ലൈ ചെയ്തു. ഗം അപ്ലൈ ചെയ്തതിന് ശേഷം താഴെ വെച്ചിട്ട് തന്നെ വേണം ഒട്ടിക്കാനായിട്ട്, അല്ലെങ്കിൽ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. താഴെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഒരു റോസ് ഫ്ലവറിന്റെ രൂപത്തിൽ കിട്ടും. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുക. സാറ്റിൻ ക്ലോത്ത് നമുക്ക് ഈ കൊട്ടയിലൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഇതുപോലെ നന്നായിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന്റെ എഡ്ജ് ഒന്ന് ഞാൻ ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. നല്ല സൈഡ് ഫ്രണ്ടിലാക്കിയിട്ട് അതായത് പോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഗ്ലൂഗൺ ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കണം, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഞാനിവിടെ വരെ ഒട്ടിച്ചു. ഇതുപോലെ നമുക്ക് ചുറ്റും ഒട്ടിച്ചെടുക്കാം. ചെറുതായിട്ട് ഇതിൻ്റെ എഡ്ജ് ഒന്ന് ഇതുപോലെ മടക്കിയിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. ഇതാ ഞാൻ ഇവിടെ വരെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് തുണി ഇതാ ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണം ഇവിടെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അതിന് ഇതാ ഇവിടെ ഒന്നിങ്ങനെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതാ ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അതായത് ഇതുപോലെ നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കാം. ശേഷം ഇതിങ്ങനെ തന്നെ വെക്കുക, ഓരോ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇതാ ഇങ്ങനെ ഓരോ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതാ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ സാറ്റിൻ ക്ലോത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു നെറ്റ് ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാ ഇവിടെ ഇങ്ങനെ വെക്കുമ്പോ ഇതിന്റെ തൊട്ട് താഴെ നിൽക്കണം, അത്രയും വീതി മതി. ഇതുപോലെ ഇതാ കുറച്ച് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനെ ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം, എന്നിട്ട് വേണം ഇവിടെ ഒട്ടിച്ചു കൊടുക്കാൻ. ഇത്രയും വീതി ഉണ്ട് നമുക്ക് ബാസ്കറ്റിന്. ഈ ബാസ്കറ്റിന്റെ വീതി കഴിഞ്ഞതിന് ശേഷം ഇത്രയും ഈ വിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതാ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. നെറ്റ് ആയതുകൊണ്ട് നന്നായിട്ട് വലിഞ്ഞു നിൽക്കും. നല്ല വൃത്തിയായിട്ട് ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സാറ്റിൻ ക്ലോത്ത് നമ്മൾ സാറ്റിൻ ക്ലോത്തിൻ്റെ മടക്കുകളോ ഒന്നും കാണാതെ നല്ല നീറ്റായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അതുപോലെ മടക്കി വെച്ച് മുഴുവനായിട്ട് നമുക്ക് നെറ്റ് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഞാൻ നെറ്റ് ഒട്ടിച്ച് ഇത് കണ്ടോ, നെറ്റ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്നും ചുളുക്കുകൾ വരാതെ, ആ സാറ്റിൻ ക്ലോത്തിന്റെ ചുളുക്കുകൾ ഒന്നും നമുക്ക് കാണില്ല. ആ ചുളിവുകളെല്ലാം പോയി നെറ്റൊടിച്ച് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം താഴെ ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു ഓവൽ ഷേപ്പിൽ സാറ്റിൻ ക്ലോത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം.
चुटिकोड़ चुटिया फ्लावर बास्केट पूर्ण फिल अमुच फिलर वा भंगी की वेट या कुछ वाइट बॉल्स इतने वाइट बॉल्स कुछ रेड बॉल्स नमक अवड़े इनको फिल इतने फिल या मुन सैटी ग्रीन कलर वह ना भंगीट इन मेन सरप्राइज अमुक नोक अंब नमुक लेस लेस यानी इत फ्लवर्स अरे मुंबले इन ता लेस नमक लेस वो बास्केट का भंगी लेस या कंप्लीट कौ इन पूकूट का ना भंगी इन सरप्राइज अदा या मुपदिबण या कट्टी मुपदि नीला ई रु विरल ऋबण इन वे अंश तंबू इन पड़क इन प्रसिद्ध अशेमें ई रु विरल नमु चुटी चुटी शेम ई रु विरल ग्यापिलूटे नमक ताड़ेड़क രണ്ട് വരലിന്റെ ഗ്യാപ്പിലൂടെ താഴേക്ക് ഇറക്കി കൊടുക്കുക ദാ ഇതുപോലെ താഴേക്ക് ഇറക്കി കൊടുത്തു അതിനുശേഷം ഇതിന്റെ താഴേ കൂടെ ദാ ഇതുപോലെ മുകളിലേക്ക് എടുത്തതിനു ശേഷം ഈ തമ്പ് ഇതിനകത്താണ് ഇരിക്കുന്നത് ആ തമ്പ് മാറ്റിയിട്ട് അതിനകത്തു കൂടെ നമുക്ക് ഈ റിബൺ വെളിയിലേക്ക് എടുക്കാം തമ്പ് മാറ്റിയിട്ട് ആ ഗ്യാപ്പിനകത്തൂടെ ആ ത്രെഡിനകത്തൂടെ റിബൺ ആ റിബണ്ട അകത്തൂടെയാണ് ഞാൻ ഇത് വെളിയിലേക്ക് എടുത്തിരിക്കുന്നത് इन पुत वल टाइट पदक नमु विरल ऊरी विरल ऊरी शेष अवड़िंग टाइट पिटना ई तंबूच इवे रूम इवेड़ पिटचमात्र वल अ
बॉल वाले चुदाई वल वाले श्रद्धि टाइटा आवश्यक वलचु कौ बो रेडी आई बो रेडी आई बो रेडी आई इन अच्छे कट्टी षेपा या कुछ इत्र नीलम चुदायटे इन याद नाईट गम अप्लो अमुक ई बो इवे स्टिक बो स्टिक बोर्ड मिल फ्लवर स्टिक फ्लवर बास्कट मुन तीर्न इतना सोष फ्रेंड टास्क या विजय कूटे टास्क या विजयो इो निभिप्राय पर अभिप्राय कमेंट बॉक्स रेखपड़ो विचार कमेंट इष्टमाया लाइक इन इतने कूड़े और सीक्रट सीक्रट बॉक्स रेडी या हार्ड शेप कट्टी या पीस कट्टी कार्डबोर्ड पीस अल रु मड़क इन सेंटर और हॉल या स्क्यूसर इन इंसर्ट सेंटर चुदायटर हॉल हॉल इन स्क्यूसर या इंसर्ट कुछ वाले कुछ मे या अंतिम इंटे गम अप्ल या थर्मोकोल पीस स्क्वयर कट्टी अब या इंसर्ट ई स्क्यूसर ऊरीपति वेट थर्मोकोल पीस या इन ओटी इन याद इन पीसें नमुक इनको इन ओटच अवे गम अप्ल या गम अप्ल अम हार्ड षेपिंट सैड करक्ट इन वरत री वाइने इन ओटक रु सैड नमक रु सैड या हार्ट ओटे फ्लवर टेप ता ओटक अब ना स्टिक ताड़े नमक सूर्य फ्लवर टेप ता भाग इन ता भाग नाइटर कुछ मूल प्रावश्यम इोले चुटी अब अब कुछ तिकाऊ आई कह ए स्टिक ताड़े ऊरीपल अलग तिकाक ताड़े वी नॉर्मल नो फ्लवर टेप चुटे चुटी अंतिम कट्टी मोले नमुक नम्बे सीक्रेट बॉक्स रेडी आईटे या फोटो ओटी രണ്ട് സൈഡിലും ഇതുപോലെ ഫ്ലവേഴ്സ് ഒട്ടിച്ച് ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിന്റെ ഇത് ഇതാഗത്ത് ഫിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഇതുപോലെ ക്യാഷ് വെച്ചിട്ട് കവറിലാക്കി ക്യാഷ് വെച്ച് കൊടുക്കാം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എപ്പോഴും നമ്മൾ ക്യാഷ് വെറുതെ കവറിലല്ലേ കൊടുക്കുന്നത് ഇതുപോലെ വ്യത്യസ്തമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കൂട്ടുകാരേ इन या पूकूड एल कूट विचार इष्ट लाइक षेर मरकृत आरे चल सब्सक्रैब का दयवे सब्सक्रैब तेलण ऑण प्रसाद या वीडियो नोटिफिकेशन कू थैंक यू फॉर वाचिंग।